നമുക്ക് നേരെ നമ്മളെ ബോർഡും കാണാൻ ഫുള്ള് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ടോ? കുഴി ഉണ്ടാക്കാനാണ് മെയിൻ ടാസ്ക്. അപ്പം ഇവിടെ കുഴി എടുക്കുവാണോ ഓരോ സംഭവം വെച്ചാല് ചെറുകാരം ഓപ്പിട്ടാ. Hey, what's going on guys? It's your boy Appu here. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കാണാനൊക്കെ എന്താണെന്ന് വെച്ചാൽ ചേച്ചി എൻ്റെ കുട്ടിക്കാലം മുതലേ കുറേ ആഗ്രഹങ്ങൾ കാണാനൊക്കെ ഉണ്ട്. ലൈക്ക് ടെറസ് ഇതുപോലുള്ള സെറ്റപ്പ് ആക്കണം, അതുപോലെ തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് ഹൗസ് ഉണ്ടാക്കണം, ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ സീക്രട്ട് റൂം ഉണ്ടാക്കണം. അങ്ങനെ ഇഷ്ടംപോലെ ഐഡിയസ് കാണാനൊക്കെ എൻ്റെ ചെറുതിലേ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. ഗൈസ് അതാണ് ഞാനിപ്പോൾ ശസ്ത്രസ്തരിക്കുന്നത്. ഷേ എന്തായിരുന്നത്? അതുപോട്ടെ. സോ എൻ്റെ ഈ ബക്കറ്റ് ലിസ്റ്റിലെ കാര്യങ്ങളൊക്കെ അല്ലെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചു കൊച്ചു എൻ്റെ ഡ്രീംസും കാണൊക്കെയാണ് ചെറുതിലുണ്ടായത്. ഐ മീൻ ഒരു 4 പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായ കുറച്ച് ഐഡിയാസും കാണൊക്കെ ഉണ്ടായിരുന്നു, കുറേ വീഡിയോസും കുറേ മൂവീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് ബീച്ച് ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കർ ഉണ്ടാക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. ഗൈസ് അപ്പൊ നമ്മുടെ വീട്ടിൽ തറ എന്നൊക്കെ പറയുന്ന പോലെ ഗൈസ് ഈ കാണുന്ന ബോർഡാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ബങ്കറിന്റെ തറ. ഗൈസ് ഈ കാണുന്ന ഈ ബോർഡുകളാണ് ഗൈസ് നമ്മുടെ ബങ്കറിന്റെ 4 വാളായിട്ട് വരാൻ പോകുന്നത്. സോ നമുക്കിത് ജസ്റ്റ് പെയിന്റ് അടിച്ചെടുക്കാം. ഗുഡ്സും കാര്യങ്ങളും വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മളെ ബോർഡും കാണാനൊക്കെ ഫുള്ള് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് നേരെ കൊണ്ടുപോകാനുള്ള നമ്മളെ ജിത്തുക്കുട്ടറുണ്ട്. ജിത്തുക്കുട്ടറായിരിക്കും ഗൈസ് നമുക്ക് ഇന്ന് കുഴി പിടിച്ചു തരാൻ പോണത്. ജിത്തുക്കുട്ടാ സപ്പോർട്ട് ചെയ്യും വർക്കറാക്കി ഗൈസ്. അപ്പൊ ഇനി നേരെ ഇതൊക്കെ എടുത്ത് അകത്താക്കുക. അതിന് നേരെ നമ്മള് ബീച്ചിലോട്ടാണ് പോകാൻ പോകുന്നത്. ഈ അകത്താക്കല്ല വണ്ടിനകത്ത്. ഓക്കെ നമുക്ക് ബീച്ചിലെത്തിട്ട് കൊണ്ടുവച്ച് നമുക്ക് കാണാം കേട്ടോ. ഗൈസ് അപ്പൊ അവിടെ സാധനവും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അങ്ങ് വണ്ടി കയറ്റി വെച്ചിട്ടുണ്ടോ? ഇനി നേരെ അവിടെ ബീച്ചിലോട്ട് പോകുക, അവിടെ സെറ്റ് ആക്കുക, ബങ്കർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇനി കുറെ പരിപാടീസ് കാണൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ കുഴി ഉണ്ടാക്കാനാണ് മെയിൻ ടാസ്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കുട്ടൂസന്റെ വീട്ടിന്റെ അടുത്തുള്ള ബീച്ചിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് ഒരു മൂഞ്ചി കുത്തിയ അവസ്ഥയിൽ അല്ലേ. എക്സാം റിസൾട്ട് നമ്മുടെ എന്റെ സ്കൂളിലത്തെ ഏക സുഹൃത്തെ കുട്ടൂസിന്റെ വീട്ടിന്റെ അടുത്തുള്ള ബീച്ചിലേക്കാണ് ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത്. ഗൈസ് ഇനി ഇവിടെ കുഴിയെടുക്കാനുള്ള പരിപാടി കേട്ടോ. ഇവിടെ കറക്റ്റ് ഇതിന് അളവെടുത്തതിന് ശേഷം നല്ല കിടുക്കാച്ചി കുഴിയെടുക്കണം ഗൈസ്. ഞാൻ മുങ്ങാൻ പാദത്തിൽ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ബങ്കർ ഉണ്ടാക്കാൻ. ഗൈസ് ഇപ്പോൾ ഏത് സമയം 1:19 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം കുഴിച്ചു ഗൈസ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കുറച്ച് കുഴിയും കാണൊക്കെ എടുക്കണം. അപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് പൊലച്ച ആകുമ്പോഴേക്ക് തീരും തോന്നുന്നു ഗൈസ്. അപ്പോൾ ബാക്കിയുള്ള തെണ്ടുകളൊക്കെ ഇതെ പോയി കിടന്നിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് കുഴിച്ചെടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്
ഗൈസ് ആസ് യു കൻ സീ നമ്മുടെ കുഴിങ്ങാളൊക്കെ ഏകദേശം റെഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നിങ്ങൾ കാണാൻ നമ്മുടെ ബോർഡും കാലൊക്കെ താത്തി അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് ഏകദേശം കവർ ചെയ്യുന്ന രീതിയിൽ ഫുള്ളായിരുന്നു പൂഴി ഇടണം. അതിൽ തന്നെ നടുക്ക് കുറച്ചുകൂടി മണ്ണും കാലൊക്കെ എടുക്കാറുണ്ട് അത്ര ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് രണ്ട് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി, ഇതെല്ലാം കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോഴേക്കും നമ്മുടെ ഓവറോൾ ഈ ബേസ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പ് വാങ്ങാണ്ട് റെഡി ആക്കേണ്ടതുള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ് ഗൈസ്. ഇനി നമുക്ക് കുറച്ചുകൂടി പരിപാടി കാണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇനി കുറച്ചുകൂടി മണ്ണെടുത്തതിന് ശേഷം ജസ്റ്റ് ജോയിൻറ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോഴേക്കും ഏകദേശം ഇവിടെ ബേസിങ് ആണൊക്കെ റെഡിയാകും. പിന്നെ ടോപ്പ് മാത്രമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ കേട്ടോ. പേര് ബാക്കി നമുക്ക് സെറ്റാക്കി എടുക്കാം. ഗായ്സ് അപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ. അബദ്ധം പറ്റി മാത്രമല്ല ഒരു രക്ഷയില്ലാത്ത കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. എനിക്ക് കാണാൻ പറ്റും മുടിയൊക്കെ പറക്കുന്നതിനെ കാണാൻ പറ്റും. ഏ കുട്ടൂസ പാറിപ്പോവാനുള്ള ഏത് ഒരു രക്ഷയില്ലാത്ത എനിക്ക് കാണാൻ പറ്റുന്നൊക്കെ അവസ്ഥ. ആ അവസ്ഥയില് മണ്ണൊക്കെ ഞാൻ വന്ന് വീഴുവാട്ടോ. അപ്പം ഇത് മൊത്തത്തിൽ നമ്മൾ കുഴി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ തന്നെ നമ്മൾ ഈ സാധനം ഇട്ടു. കാരണം ഇട്ടില്ലെങ്കിൽ എല്ലാം കൂടി കൊച്ചി വീഡിയോ എനിക്കറിയാം ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായില്ല. കാരണം വേറെ ഒന്നും അല്ല, ഇത് ഒരുമാതിരി ഫ്ലോപ്പ് വീഡിയോ പോയി ഗൈസ്. അപ്പൊ എന്നാലും വേണ്ടില്ല, നമ്മൾ ഇതിലും കിടക്കാച്ചേരി അടിപൊളിയായി നമ്മൾ ഈ വീഡിയോസ് ആയി വീണ്ടും വരുന്നതാണ്. അതിലും അടിപൊളിയായി നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതും ഇതേ കണ്ടന്റ് വെച്ച് അപ്പൊ നല്ലൊരു പ്ലൈവുഡും നല്ലൊരു പെർഫെക്റ്റ് പ്ലാനും കാണാനൊക്കെ വെച്ച് നമ്മൾ ഇതിലും നല്ല അടിപൊളിയായി നമ്മൾ വീഡിയോസ് കാണാനൊക്കെ ചെയ്യുന്നതാണ്. ആകെ മെച്ചം വന്ന് കുറച്ച് ടാൻ അടിച്ചു ഗൈസ് മുഖത്തും ബാക്കിലും പുറത്തൊക്കെ. അപ്പൊ കുറെ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റി. അത്രയൊക്കെ ഗൈസ് ഈ വീഡിയോയിൽ നമുക്ക് നേട്ടം കാണാനൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോലും അത്രയൊക്കെയാണ് ഗൈസ്. സോ ഇതിൽ നല്ല കിടക്കാച്ചി വീഡിയോ ഇതിൽ നല്ലതല്ല, ഇത് നല്ല വീഡിയോ ആയിരുന്നില്ല. എന്തായാലും നാളെ അടുത്ത് തന്നെ കുറെ അടിപൊളി വീഡിയോസ് കാണാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.